മയക്കുമരുന്ന് വിപത്തിനെതിരെ ശ്രദ്ധേയമായ ചുവടുവെപ്പുമായി മാവൂർ പോലീസ്. ലൂമിനേറ്റർ എന്ന പേരിലാണ് വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ പ്രഖ്യാപനവും ഷോർട്ട് ഫിലിം പ്രകാശനവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിമരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ വിവിധ പദ്ധതികളുമായാണ് മാവൂർ പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ നടപ്പാക്കി വരുന്ന യോദ്ധാവ് എന്ന പരിപാടിയോടനുബന്ധിച്ച് മയക്കുമരുന്നുകളുടെ വിതരണവും വ്യാപനവും തടയുന്നതിന് സേവന സന്നദ്ധരായ പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കി പഞ്ചായത്ത് വാർഡ് തലത്തിൽ ഒരു സമിതി രൂപീകരിച്ചാൽ കൂടുതൽ ഫലപ്രദമാവുമെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ലൂമിനേറ്റർ എന്ന പദ്ധതിക്ക് മാവൂർ പോലീസ് തുടക്കം കുറിച്ചത്. ലഹരിയുടെ അന്ധകാരത്തിൽ അകപ്പെട്ടവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായം നൽകുന്നതിന് ഒരു വെളിച്ചമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലായി 32 വാർഡുകൾ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഓരോ വാർഡുകളിലും വാർഡ് മെമ്പർമാർ കൺവീനർമാരായും അതത് വാർഡിലെ സേവന സന്നദ്ധരായ പൊതുജനങ്ങളിൽ നിന്നും 5 സ്ത്രീകൾ ഉൾപ്പെടെ 15 പേരും മാവൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സമിതിയിൽ അംഗങ്ങളാക്കിയും 32 വാർഡുകളെ 5 ക്ലസ്റ്ററുകളാക്കി തിരിച്ച് ഓരോ ക്ലസ്റ്ററുകൾക്കും ഓരോ സബ് ഇൻസ്പെക്ടർമാർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ജീവിതം നരകതുല്യമായ കുടുംബങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടുന്നതിനാവശ്യമായ വൈദ്യസഹായം, നിയമസഹായം, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനാവശ്യമായ സഹായം ചെയ്യുക, തങ്ങളുടെ വാർഡുകളിൽ എവിടെയെങ്കിലും മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും നടക്കുന്നുണ്ടെങ്കിൽ അത് നിർഭയമായി പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിയമനടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുക, സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും തകർക്കുന്ന ലഹരിയെന്ന മഹാവിപത്തിനെതിരെ തങ്ങളുടെ വാർഡിലുള്ള ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നതും ഈ സമിതി മെമ്പർമാരുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. ഒരു ലൂമിനേറ്റർ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് മാവൂർ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് വാർഡ് തലത്തിൽ വാർഡ് മെമ്പർമാർ കൺവീനർമാരായും സന്നദ്ധ പ്രവർത്തകരായ 15 പേർ, സ്ത്രീകൾ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരായ 15 പേരും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനായി ഓരോ വാർഡിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും ഏർപ്പാടാക്കുകയും അത് ക്ലസ്റ്ററുകളായി തിരിച്ച് അതിൻ്റെ മേൽനോട്ട ചുമതല സബ് ഇൻസ്പെക്ടർമാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലൂമിനേറ്റർ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപനവും ലഹരിക്കെതിരെ മാവൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലിജുലാൽ സംവിധാനം ചെയ്ത ലൈഫ് ലൈൻ ഷോർട്ട് ഫിലിമിൻ്റെ പ്രകാശനവും മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഇനി ഞാൻ കാണിക്കാം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ ജനങ്ങളെയാണ് കുത്തിയൊഴിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നടത്തി ഈ ലഹരി മാഫിയയെ അവർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാം ഘട്ടം നമ്മൾ സ്വീകരിച്ച നടപടികൾ. അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി, ജില്ലാ പോലീസ് മേധാവി എ അക്ബർ ഐ പി എസ് മുഖ്യാതിഥിയായി, മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ, എ ശ്രീനിവാസ് ഐ പി എസ്, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സൊഹറാബി, പ്രകാശൻ പടനയിൽ ഉമേഷ് മഹേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.